ഹലോ, നമസ്കാരം ഗൈസ്. ആദ്യമായിട്ടല്ലേ പാതിരാത്രി വ്ലോഗ് ചെയ്യുന്നത്. കറക്റ്റ് പറഞ്ഞ 3:57 സമയം കാണാൻ, 3:57 ഈ പാതിരാത്രി എഴുന്നേറ്റ് ഇപ്പം എന്തുണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ചിന്തിക്കുന്നത്. അതേ പറഞ്ഞാൽ നമുക്കിന്ന് ഒരു സ്പോൺസർഷിപ്പ് കിട്ടി. സ്പോൺസർഷിപ്പ് എന്ന് വെച്ചാൽ സ്പോൺസർഷിപ്പ് നല്ലതാണ് പറയണ്ട. നമുക്കൊരു സാധനം നമുക്കൊരു ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സോളാറിന് വേണ്ടുന്ന ഫുൾ കിറ്റ്, അതായത് സോളാർ പാനൽ, അതായത് അതോടൊപ്പം തന്നെ അതിൻ്റെ ബാറ്ററി, പിന്നെ അതിൻ്റെ ഇൻവെർട്ടർ, പിന്നെ അതിൻ്റെ ചാർജ് കൺട്രോളർ, അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ടുള്ള ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരാൾ സ്പോൺസർ ചെയ്തു. അതായത് ആംടെക് എന്ന് പറയുന്നുള്ള ഒരു എന്തുവാ വയനാടുള്ള, അതായത് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കടയിലെ ഷോപ്പിന് ഉടമസ്ഥനാണ് നമുക്ക് സ്പോൺസർ ചെയ്തത്. ആക്ച്വലി അദ്ദേഹം നമ്മുടെ സ്ഥിരം ഒരു പ്രേക്ഷകനും കൂടിയാണ്. അപ്പോൾ ഞാൻ സോളാർ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് പൈസ ഇല്ലാത്തത് കൊണ്ട് സോളാർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ എന്തോ ഒരു വിഷമം തോന്നിയിട്ട് എന്നെ വിളിച്ചിടാം, മോനെ നമുക്കിങ്ങനെ ഒരു പരിപാടി ഉണ്ട് സോളാറിൻ്റെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പം നിനക്ക് വേണമെങ്കിൽ ഞാൻ അവർക്കൊന്ന് തരാം, പൈസയുടെ കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ട, ഞാൻ തരാം. സമീപിക്കുക, അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ പ്രോഡക്റ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബാറ്ററി ആയതുകൊണ്ട് ഡയറക്റ്റ് അയച്ചപ്പോൾ എന്തോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം നമ്മുടെ ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ പോയി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രാവിലെ 8 മണിക്ക് തിരിച്ച് പോവുകയും ചെയ്യും, അതോടൊപ്പം തന്നെ 5:30 വരികയും ചെയ്യും ആലപ്പുഴയിൽ. അപ്പോൾ ആ ഗ്യാപ്പിനിടയ്ക്ക് നമുക്ക് പോയി മേടിച്ചുകൊണ്ട് വന്നു. അതോടൊപ്പം തന്നെ എനിക്ക് രാവിലെ വ്ളോഗ് എടുക്കാനുണ്ട്, നമ്മുടെ റൂഫിൻ്റെ ബാക്കി പരിപാടികൾ, അതായത് സൈഡ് യാണിങ്സ് ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ അത് അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കലിൻ്റെ കുറച്ച് പണിയും, അപ്പോൾ ഇതൊക്കെ ഒരു പെൻഡിങ് ആയി കിടക്കും. അതുകൊണ്ട് രാത്രി തന്നെ പോയി മേടിച്ചുകൊണ്ട് വന്ന് ഒരു ചേതം കിടന്ന് ഉറങ്ങി. രാവിലെ നമ്മൾ രാവിലെ എല്ലാം ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഏതെങ്കിലും സമയം അതായത് 10 മണിക്ക് ശേഷം. അപ്പോൾ അതിനുശേഷം നേരെ പോയി നമ്മുടെ വണ്ടിയുടെ പരിപാടി വാങ്ങിച്ചു. അപ്പം വേറെ പണിയില്ല, അല്ല വേറെ വഴിയില്ല, പണിയില്ല എന്നല്ല, വേറെ വഴിയില്ല എനിക്ക്. അപ്പോൾ രാത്രി പോയി സാധനം എടുത്തുകൊണ്ട് വന്ന് ബാക്കി എല്ലാം അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പം തന്നെ നമുക്കിനി യാത്രയാവാം. ഏകദേശം അങ്ങനെ നമ്മൾ ആലപ്പുഴയിലെത്തി. ആലപ്പുഴയിൽ ഈ വണ്ടിയിലാണ് സാധനം ഇരിക്കുന്നത്. അപ്പം ഒരെണ്ണം എടുത്തോണ്ട് വെച്ചു. അപ്പം ആലോചിച്ചു, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ, വീഡിയോ എടുത്തില്ലല്ലോ അത് മറവി. പെട്ടെന്ന് ഓടിയൊന്ന് ഉറക്കപ്പിച്ചില്ല വിധിക്കുക. അപ്പോഴത്തേക്ക് സാധനം എടുത്തോണ്ട് വന്നു. ഇതാണ് നമുക്ക് കൊണ്ടുവന്ന ചേട്ടൻ. അപ്പോൾ ചേട്ടനെ കാണാൻ വയ്യ, ഇരുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലാക്കോഴി ഇരുട്ട്. അപ്പം നമുക്ക് ആ രണ്ട് പാക്കറ്റ് കാണിച്ചുതരാം. ഈ രണ്ട് പാക്കറ്റാണ് നമുക്ക് കൊടുത്തോട്ടോ. ഒന്ന് ബാറ്ററി, അതായത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇൻവെർട്ടർ, 800 ഇൻവെർട്ടറും ഒരു 60 ആമ്പിയേഴ്സിൻ്റെ ബാറ്ററി കണ്ടോ. അതിനകത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അഡ്രസ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് കൊറിയർ ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഈ ചേട്ടനെ കൊടുത്തു വിടുമായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മളിപ്പം വന്ന് എടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡയറക്റ്റ് വന്നത്. ഇപ്പോൾ പാനലും കാര്യങ്ങളൊക്കെ ചേട്ടൻ കൊറിയർ ചെയ്തേക്കുവാണ്. അപ്പം കൊറിയർ സർവീസ് നാളെ പെട്ടെന്ന് അവിടെ സംഭവം കൊണ്ടുവരും. അപ്പോൾ സംഭവങ്ങളൊക്കെ ബാക്കി കയറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. വെട്ടം കുറവാണെന്നറിയാം, പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നല്ലേ. വർക്ക് ക്ഷീണം മുഖത്തുണ്ടല്ലേ, മുഖത്ത് വലുതായിട്ട് വർക്ക് ക്ഷീണം വരാൻ ചാൻസ് ഇല്ലല്ലോടാ. ഞങ്ങളുടെയൊക്കെ ഒരു ചായയും ബ്രെഡൊക്കെ കഴിച്ച്, അതാ ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് അല്ല സംഭവം, മറ്റേ നമ്മുടെ എന്തോ പൊരിക്കുന്ന ഒരു മൈദ മാവിനകത്ത, ആ മാവിനകത്ത് മുക്കി പൊരിച്ചെടുത്ത ബ്രെഡ് പറഞ്ഞാൽ അയക്കുന്നത്. അത് വലിയ എന്തുവാ നിങ്ങളെല്ലാം സ്ഥിരം കഴിക്കുന്നതായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത്, എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. പെട്ടെന്ന് നമുക്കിനി തിരിച്ചു പോവാം. വീട്ടിൽ പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ നാളെ ഇനി കൊറിയറും കൂടെ വന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ പണിയും കൂടെ നമുക്കങ്ങ് തുടങ്ങിക്കാം. ഇത് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് ഇലക്ട്രിക്കലിൻ്റെ പണി, ബാക്കി വയറിങ് കാര്യങ്ങൾ, ആ ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പം സോളാറും കൂടെ വന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ട് ട്രിപ്പ് ആ ടൈം പോകണ്ടല്ലോ. അപ്പം റൂഫ് നമ്മുടെ ഈ ഒരു സോളാറിൻ്റെ പരിപാടി, പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പും. അപ്പം നമുക്ക് സീറ്റ് അടിക്കുന്നില്ലേ, സീറ്റ് അടിക്കുന്നില്ലേ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. സീറ്റ് അടിക്കാത്തതല്ല സംഭവം, നമ്മുടെ ബാക്കിലെ പാച്ച് വർക്കിനായിരുന്നു. ഞാൻ ഇന്നത്തെ വ്ളോഗ് കാണും, ഇന്നലത്തെ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പാച്ച് വർക്കുണ്ട് ബാക്കിൽ. അപ്പോൾ ഈ പാച്ച് വർക്ക് നമുക്ക് എന്തുവാ വേണ്ട ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്നേ. അതിനു വേണ്ടി കുഴപ്പമില്ല, ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് കയറ്റുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ലോക്ക് വീഴുന്നില്ല, ലോക്കിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, ലോക്കിൻ്റെ താഴത്തെ ഭാഗം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു പീസ് ഫുള്ള് മാറ്റി കംപ്ലീറ്റും സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇറക്കാം എന്നൊരു തീരുമാനത്തിലാണ്. കാര്യം വേറെ ഒന്നുമില്ല, പൈസ ഇല്ല കയ്യിൽ, അതുകൊണ്ടാണ്. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറേയൊക്കെ ഇതേപോലെ കട്ടേ കട്ടേ കളയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇവിടുന്ന് യാത്രയാവുകയാണ്.
നമുക്ക് അയച്ചു വന്ന ആളെ ഒന്ന് വിളിച്ചാ, എന്ത് മര്യാദക്കാണ് കാണിക്കുന്നത്. ഞാൻ സാധനം കിട്ടി വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോകാൻ പോകും. ഞാൻ വിളിക്കട്ടെ, കിട്ടിയിരണമെങ്കിൽ ഒന്നും പറയട്ടെ. പാപ്പട്ടെ ഉറക്കമായിരിക്കും, മനസ്സിൽ പ്രാവുമായിരിക്കും. അവര് ഫോൺ എടുത്തിട്ടോ ഇവരെ വേറെ വടിയൊന്നും ഇല്ലേ. ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. ഇത് കഴിയുമ്പോ നേരം വിളിക്കോളാം. ഉറങ്ങാം. അഭിലാഷ് ചേട്ടാ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ പോട്ടെ എന്നാ. അപ്പം നമ്മളെ അഭിലാഷ് ചേട്ടൻ, ആംടെക് പവർ സൊല്യൂഷൻസിലെ അഭിലാഷ് ചേട്ടനും ഒരുപാട് നന്ദി. ആക്ച്വലി സംഭവം ഇതിപ്പം തൽക്കാലത്തേക്ക് മേടിക്കാനുള്ള പാങ് എനിക്ക് ഇല്ലായിരുന്നു. അത് സത്യമായൊരു കാര്യമാണ്. കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടി ഇറക്കുക, അത് മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. യാത്ര ചെയ്യാൻ പോലും എൻ്റെ പൈസ ഇല്ല, സത്യമായിട്ട് പറയാം എൻ്റെ പൈസ ഇല്ല യാത്ര ചെയ്യാൻ പോലും. പക്ഷേ എങ്ങനെയെങ്കിലും എനിക്ക് വണ്ടി ഇപ്പം ഇറക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ലക്ഷ്യം. വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ താനെ എല്ലാം ശരിയാവും അല്ലേ? ഇവിടം വരെ ആയില്ലേ, ഇവിടം വരെ എങ്ങനെയൊക്കെ ആയി. സത്യം പറഞ്ഞാൽ വണ്ടി പണിഞ്ഞ് തുടങ്ങിയ സമയത്തൊന്നും എൻ്റെ അതിനു വേണ്ടി പൈസ ഒന്നും ഇല്ല. പക്ഷേ എവിടെ നിന്നൊക്കെ എനിക്ക് റോൾ ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ താങ്ങി എൻ്റെ ഫ്രണ്ട്സ് സഹായിച്ചു, അതോടൊപ്പം തന്നെ യൂട്യൂബിലുള്ള നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ആരും പേര് വെളിപ്പെടുത്തരുത്, ആരും ഒന്നും അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പലതും ഒന്നും പറയാത്ത. ഇപ്പോഴും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഊഹ മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമൊന്നുമല്ല ഞാൻ ഇവിടം വരെ എത്തിയത്. ഇതേപോലെ സഹായങ്ങൾ ഒരുപാടുണ്ട്, ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ട്. ഇതേപോലെ ഇങ്ങനെ അത് പൈസയാട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് സഹായങ്ങൾ കിട്ടും. ബാക്കി മേജർ നമ്മൾ തന്നെ ഇടണം. എവിടെ നിന്ന് നമ്മൾ കടം മേടിച്ചാലും നമ്മൾ പണിഞ്ഞ് തീർത്തിരിക്കും. ഇപ്പോൾ നേരം നമുക്കിനി യാത്രയാവും. അഭിലാഷറിന് ഹാപ്പിയായി. അപ്പോൾ അഭിലാഷറിൻ്റെ അടുത്ത് വിളിച്ച് പറയായിരുന്നു മോശമായിപ്പോൾ. കാര്യം നമ്മൾ കിട്ടിയ സമയത്ത് ഞാൻ പെട്ടെന്ന് പറയാതെ തന്നെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി പോകാൻ വേണ്ടി ഇരുന്നു. പെട്ടെന്ന് ആലോചിച്ചു, അയ്യോ അഭിലാഷറിനെ വിളിച്ചറിഞ്ഞ് കാണത്തില്ല, അഭിലാഷറിൻ്റെ കാത്തിരിക്കുമായിരിക്കും എന്ന് വിചാരിച്ച്. അപ്പം ആംടെക് പവർ സൊല്യൂഷൻ ഒരുപാട് നന്ദി. അപ്പം എന്താ ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത്. സത്യം പറഞ്ഞാലേ അഭിലാഷൻ ഇത് ആരുടെടുത്തും പറയണ്ട, അല്ലെങ്കിൽ ഈ സംഭവം സ്പോൺസർ ചെയ്തയാണെന്ന് പോലും പറയണ്ട എന്നൊരു രീതിയിൽ എന്നോട് പറഞ്ഞു തന്നെ. പക്ഷേ ഇത് പറയാതിരിക്കുന്ന ശുദ്ധ പോക്കൃത്തിലോ. കാര്യം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ സോളാറിൻ്റെ, അതേപോലെ എന്തുവാ സോളാർ വാട്ടർ ഹീറ്റർ ഇല്ലേ, അതിൻ്റെയൊക്കെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കട ഉണ്ടായിരുന്നു എനിക്ക്, അപ്പോൾ അവിടെ നിന്ന് എടുത്താൽ നീ വേറെ പബ്ലിക് പരസ്യമായിട്ടൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പരസ്യമായിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് എന്നോട് ഒന്നാ പറയാം. പക്ഷേ ഞാൻ ചെയ്തു കൊടുക്കും, ഞാൻ ചെയ്ത് കൊടുത്തിരിക്കും. കാര്യം എനിക്കൊരു ഉപകാരം ചെയ്തെന്നാൽ തിരിച്ച് എനിക്ക് പ്രത്യുപകാരം ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ എന്തിനാണ് യൂട്യൂബ് ഒന്ന് തൂക്കിയിട്ടുണ്ട് നടക്കുന്നത് അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഉപകാരം ഞാൻ ചെയ്തിരിക്കുക. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കുറച്ചിങ്ങോട്ട് നിർത്തി, നല്ലൊരു ഉറപ്പം നടക്കും. ഇവനെ അങ്ങോട്ട് വൈകേതും തീക്കാത്തതാണ്. നമുക്ക് സാധനം പൊട്ടിച്ചൊക്കെ നോക്കാം, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. എന്തായാലും പോയിക്കണം ഉറങ്ങട്ട്. അടിപൊളി ഉറപ്പിറങ്ങിയിട്ട് ഞാൻ ഉറങ്ങിയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും. ഇനി ഉറങ്ങാൻ എന്തേരി ഇത്ര കിടന്ന് ഉറങ്ങിയിട്ട് അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. കിടന്ന് 10 മണിയായപ്പോ സബിനയ്ക്ക് വന്ന് വിളിച്ച്, സബിനയ്ക്കാട് അവിടെ വർക്ക്ഷോപ്പിൽ വണ്ടി ശരിയാക്കാൻ രണ്ടുപേരും വന്നായിരുന്നു. അപ്പൊ അവര് നമ്മള് സബ്സ്ക്രൈബറാണ്. അപ്പൊ അവര് വണ്ടി ഒന്ന് കാണണമെന്ന് പറഞ്ഞ വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് സബിനയ്ക്ക് വന്ന് കുത്തിപ്പോക്കി. അവരെന്തായാലും ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. എനിക്ക് നിലച്ച് സംസാരിക്കാൻ സാധിച്ചില്ലായിരുന്നു. ആ കണ്ണൊക്കെ ഇങ്ങനെ അളഞ്ഞിരിക്കും, ഉറക്കം പിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഇവന്ന് വിളിച്ചപ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് എന്തായാലും നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം. ഇപ്പോൾ രണ്ട് ബോക്സിൻ്റെ കാണിച്ചു കൊടുക്കും. അത് എന്തുവാ ബോക്സിനകത്ത് എന്തോന്നും അറിയുമല്ലോ. അപ്പം ബോക്സിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം സാറിന് ഇതൊക്കെയാണ് നമ്മുടെ ബോക്സുകൾ. ഒന്ന് നമ്മുടെ ബാറ്ററിയാണ്, 60 ആമ്പിയർ അവേഴ്സിൻ്റെ ബാറ്ററി. 60 ആമ്പിയർ അവേഴ്സിൻ്റെ ബാറ്ററി. രണ്ടാമത്തത് നമ്മുടെ ഒരു സോളാർ ഇൻവെർട്ടറാണ്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ കാണാം. ഇതിൻ്റെ വിശേഷം എന്ന് പറയുമ്പോൾ ഇതൊക്കെ പൂർണ്ണമായി ഭയങ്കര അറിയാവുന്ന ഒരു എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷേ ഈ സംഭവങ്ങളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്തും. അപ്പോൾ എന്തൊക്കെയാണ് സംഭവം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പം നമുക്ക് ഇത് പൊട്ടിക്കാം. ബാറ്ററി ഞാൻ പൊട്ടിച്ച് സബിനൊക്കെ വന്നപ്പോഴത്തേക്ക് ബാറ്ററി പൊട്ടിച്ചായിരുന്നു. അപ്പം ബാറ്ററിയുടെ അളവൊന്ന് നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു. അപ്പം അതുകൊണ്ട് ബാറ്ററി ജസ്റ്റ് തുറന്ന് വെച്ചിരിക്കുന്ന ബാറ്ററിയാണ്, ഒന്ന് കാണിക്കാം. ഇതൊക്കെ പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പൂർണ്ണമായും നന്ദി പറയാനുള്ള മറ്റൊരാളുണ്ട്. അതായത് നമ്മുടെ അഭിലാഷേട്ടൻ തന്നെ, അതായത് ആംടെക് പവർ സൊല്യൂഷൻ. അതായത് വയനാട് പുൽപ്പള്ളി എന്ന സ്ഥലത്തുള്ള ഒരു സ്ഥാപനമാണ്. അപ്പം അവരാണ് നമുക്ക് ഈ സംഭവം
സ്പോൺസർഷിപ്പ് ചെയ്തിരിക്കുന്നത്. സ്പോൺസർഷിപ്പ് എന്നല്ല, സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒരു റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട, നമുക്ക് കിട്ടിയ ഒരു സ്പോൺസർഷിപ്പാണ് സംഭവം ആക്ച്വലി. ഇത് ഇപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് വെക്കാൻ റൂഫിൽ സോളാർ പാനലൊക്കെ അദ്ദേഹം നാളെ അയക്കും, അതായത് നാളെ മറ്റന്നാളായിരിക്കും. ഇപ്പോൾ സോളാറിൻ്റെ ഫുൾ കിറ്റാണ് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതന്നെ ഇൻവെർട്ടർ, ഇതിനകത്ത് തന്നെ എല്ലാം സെറ്റപ്പും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് പ്രൈമറി മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് പഠിച്ച് പറയാനായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബാറ്ററി ഒന്ന് പൊട്ടിച്ച് കാണാം അല്ലേ. പൊട്ടിച്ച് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ മേളിലുള്ള ഫ്ലോട്ടുകളാണ് ഇതൊക്കെ. ഫ്ലോട്ട്, ബാറ്ററിയുടെ ഫ്ലോട്ട് മാറ്റാം. അതിൻ്റെ സ്ക്രൂ, നട്ടും ബോൾട്ടും അതുപോലെ ചെയ്യട്ടെ. ഇപ്പോൾ ഈ ഒരു സംഭവം വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവം, ഇത് ബാറ്ററിയുടെ മേളിലുള്ള ജെല്ലാണ്. ഇത് ജെല്ലാണ് സംഭവം. ഇതിനകത്താണ് നമ്മുടെ ലിക്വിഡൊക്കെ നിറച്ച് വെച്ചേക്കുന്നത്. ആ ഓക്കെ, എല്ലാം കിടപ്പുണ്ട്. പുത്തൻ പുതിയ ബാറ്ററി, നല്ല അടിപൊളി പുത്തൻ പുതിയ ബാറ്ററി. ഓക്കെ, പുത്തൻ പുതിയ ബാറ്ററി. അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് പുറത്തെടുക്കാം, എന്നിട്ട് നമ്മുടെ വണ്ടിയിലൊന്ന് ആദ്യം തന്നെ വെച്ച് നോക്കാം. ഡാഷിൽ നിന്ന് പുക പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. ആംടെക് പവർ സൊല്യൂഷൻ തന്ന, നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വയംവൻ ബാറ്ററി. പോളി കാണാൻ ഇത് സൂട്ടാവും, കറക്റ്റ് സാധനമാണ്. അതെ, നമുക്ക് ഇത് തന്നെ അധികം 60 amp ആവും. അപ്പോൾ നമ്മുടെ ബാറ്ററി ഒന്ന് വെച്ച് നോക്കാം. ഇതിൻ്റെ മേളിൽ ഇനി കുറ്റിയും കൂടെ വെക്കുമ്പം എന്തായാലും എത്തത്തില്ല. എന്തായാലും ഞാൻ ഒന്ന് വെച്ച് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒരെണ്ണം ഇട്ട് നോക്കാം. എൻ്റെ മനസ്സ് പറയുന്നത് തട്ടും എന്ന് തന്നെയാണ്. തട്ടിയാൽ പണിയാണ് സത്യമായ. ഇതിപ്പോൾ തട്ടിയില്ലെങ്കിൽ നമ്മുടെ രക്ഷ പറ്റും. ഒരുപാട് സ്പേസ് സേവിങ്. യെസ്, പക്ക പക്ക എന്ന് വെച്ചാൽ പക്ക. നമുക്ക് കറക്റ്റ് സീറ്റിംഗ് ആണ്, രക്ഷ കിട്ടും. കറക്റ്റാണ് ബാറ്ററി വയ്ക്കുക. നമ്മളൊരു ഉദ്ദേശം വെച്ചാണ് ബാറ്ററിയുടെ സ്പേസ് കൊടുത്തത്. പക്ഷേ ഇത് ഇച്ചിരി സൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് വീതി അല്ല, നീ പൊക്കമായിരുന്നു. ഇപ്പോൾ വീതി കറക്റ്റായി, പക്ക. ഇത് മതി, ഇതൊരെണ്ണം മതി നമുക്ക്. എന്തുവാ, അത് അത്യാവശ്യം നല്ല ഒരു ട്രിപ്പ് അടിക്കാൻ തന്നെ. അപ്പം എല്ലാം നമുക്കിനി മാറ്റിട്ടേക്കാം അല്ലേ. ഇതെന്തോ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് അറിയാണ്. അത് ബാറ്ററി വാട്ടർ ഉണ്ട്, ബാറ്ററി വാട്ടേഴ്സ് ഉണ്ട്. എന്താ അത്, ബാറ്ററി വാട്ടർ ഉണ്ട്. എന്താ ആ ബാറ്ററി വാട്ടറിൻ്റെ അളവറിയാനായിട്ടുള്ള എന്തുവാ ഒരു ലെവൽ ഇൻഡിക്കേറ്ററാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സാധനം. പിന്നെ ഈ ബാറ്ററിയെ കുറിച്ചൊക്കെ ഭയങ്കര ആധുനിക അറിവുകൾ ഒന്നുമില്ല. ഇപ്പം ആദ്യമായിട്ടാണ് ഒരു ബാറ്ററിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഞാനങ്ങ് തള്ളി മറിക്കുന്നില്ല. ഹലോ അന്ന, ഹായ് കൂട്, ഹായ് കൂട്, ഹായ് ഹായ് എന്നാവാ, ഹായ് ഹായ് കൈ കാണിക്കും, ഹായ് ഹായ്. നീ പാവയായിട്ട് അവിടെ ഇരുന്നോടി. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനെയൊന്ന് നമുക്കൊന്ന് അടച്ചു നോക്കാം, തട്ടുമോ ഇല്ലയോ എന്ന്. തട്ടും, ഇത് തട്ടും. ഇതിപ്പം തട്ടിയേക്കുക, കാര്യം ഈ ഒരു പീസ് വന്ന് വീഴുന്നതിനകത്താണ് ഞാൻ വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ, ബാറ്ററി പക്കയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നീയേ ആ മൂക്കിലൊന്ന് വെച്ച് തേക്കല്ലേ. ആ വെള്ളം വെള്ളം മൂക്കി വെച്ച് തേച്ചാൽ പണിയാണ്. എൻ്റെ പെങ്ങളാണെങ്കിൽ വെള്ളം എടുത്തേച്ച് മൂക്കി വെച്ച് തേച്ച് ഈ ബാറ്ററി വാട്ടർ എരിഞ്ഞിപ്പോൾ ഓടും. പ്രശ്നം ഇപ്പം ബാറ്ററി വെക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് സ്ഥലമൊന്നും കണ്ടുപിടിക്കണ്ട, ഇത് മതി. ഞാൻ ബാക്കിലോട്ടൊക്കെ വെച്ച് മെനക്കെടുത്താവുമെന്ന് വിചാരിച്ച ഒരു മെനക്കെടുത്തും ഇല്ല, നല്ല പൂ പോലെ ഇവിടെ ഇരുന്നോളൂ. ഇപ്പം ഇവൻ ഓക്കെ. ഇനി നമുക്ക് ഇൻവെർട്ടർ പൊട്ടിച്ച് നോക്കാം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതൊന്നും എടുത്ത് കഴിക്കരുത് കേട്ടാ, കഴിക്കരുത് കേട്ടാ. മൂക്കിലൊന്നും എടുത്ത് തേക്കരുത്. അവളടുത്ത് പറഞ്ഞില്ലേ, ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇതൊക്കെ വന്ന് പരിശോധിക്കും. എന്നിട്ട് ഇതെല്ലാം പണി. പാവം കൊച്ചു ഇങ്ങനെ നിൽക്കുന്നവരൊന്നല്ല, കള്ള ചിരി കള്ളപ്പേ. അപ്പൊ നമുക്കിനി ഇൻവെർട്ടർ പൊട്ടിക്കാം അല്ലേ. ഇൻവെർട്ടറൊക്കെ പൊട്ടിച്ച് നോക്കട്ട്. നമ്മുടെ ആംടെക് പവർ സൊല്യൂഷൻ്റെ ഇൻവെർട്ടർ എടുത്തത്.
അപ്പൊ ഇൻവെർട്ടറിന്റെ വസ്ത്രാഭിഷേകം കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ആ താഴത്തെ ഭാഗത്ത് ഒതുക്കി വെച്ച് ഇതിന് വേണ്ടി സ്പെഷ്യൽ യൂണിറ്റ് ഉണ്ടാക്കി. യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരു പലക വെച്ച് പലക പീസ് വെച്ച് മറക്കുക, അതാണ് നമ്മുടെ യൂണിറ്റ്. നമുക്ക് ഇനി പവറിന് വേണ്ടി ഒരു വിഷമില്ല, പവറൊക്കെ ഇനി എത്രത്തോളം വേണമെങ്കിലും ഉപയോഗിക്കാം. സോളാറും കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഓർത്ത് ഇനി പേടിക്കണ്ട. നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെ കേട്ടാ, രണ്ടിൻ്റെ ബാറ്ററിയുടെ ആയാലും ഇതിൻ്റെ ആയാലും. പിന്നെ നമുക്ക് വാറണ്ടി കാർഡ് എടുക്കാം. അയ്യോ ഇതിനകത്ത് വെച്ചേക്ക് എന്നെ പറ്റിച്ചാട്ടാ, ചൂടായപ്പോൾ എന്നെ പറ്റിച്ചു. ഇൻവെർട്ടർ നമ്മൾ കാണുന്നില്ല ചേട്ടാ, നല്ല വെയിറ്റ് ഉണ്ട്, ബാറ്ററിക്കകത്ത് വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇൻവെർട്ടർ, നല്ല വെയിറ്റ് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഏതപ്പം ഇതിന് നമ്മുടെ ഈ ഇൻവെർട്ടറിന് ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു രണ്ട് ടെർമിനലുകളുണ്ട്. പിന്നെ ഒരു എ സി ഇൻപുട്ട്, അതായത് നമ്മുടെ വീടുകളിൽ ചാർജ് ചെയ്ത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കും, അതായത് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഇൻവെർട്ടർ കൂടെയാണിത്. അതോടൊപ്പം തന്നെ ഒരു ഔട്ട്പുട്ടുണ്ട്, അതായത് ഇങ്ങനെ അടുത്തുവാണ്. അതെ, ഇവിടെ ഒരു ഔട്ട്പുട്ട് വേണ്ട. ഈ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് നല്ലപോലെ തന്നെ കറണ്ട് വലിക്കാം. നോക്കെ, വലിയ പിന്നുകളൊക്കെ, മിക്സി പോലത്തെ സംഭവങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുത്താം. സുഖകരമായി മിക്സി എന്ത് ചപ്പു ചവറ് വേണമെങ്കിലും കുത്താം. അപ്പം നമുക്ക് ഇതൊരു ഔട്ട്പുട്ടാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. 800 വാട്ട്, അത് 800 വാട്ടിൻ്റെ ഒരു ഇൻവെർട്ടറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറാണ്. നമ്മളൊരു പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്തിട്ട് എന്തുവായിരുന്നു എൻ്റെ പേര്, എൻ്റെ പേരങ്ങ് വിട്ടുമല്ലോ, അതായത് മറ്റേ കാറിൽ കുത്തുന്ന കാർ ഇൻവെർട്ടർ 200 വാട്ടിൻ്റെ, അപ്പോൾ അതൊക്കെ മോഡിഫൈഡ് സൈൻ വേവാണ്, ഇത് പ്യുവർ സൈൻ വേവാണ്. കാര്യം ഇതിനകത്ത് ഉപയോഗിച്ചാൽ ഒന്നും അടിച്ചും പോകത്തില്ല, ഒന്നും പിടിക്കത്തില്ല, അടിപൊളിയായിട്ട് തന്നെ എൻ്റെ ലൈഫ് കിട്ടും. പിന്നെ ആണ്ട ഇവിടെ ഒരു സോളാറിൻ്റെ പോസിറ്റീവ് നൈറ്റ് ഉണ്ട്, സോളാർ അങ്ങ് പിന്നെ ചാർജ് ആക്കിക്കോളും. അപ്പോൾ നമ്മളൊരു 165 വാട്ടിൻ്റെ ഒരു സോളാർ പാനലാണ് ഉദ്ദേശിക്കുന്നത് ചാർജ് ചെയ്യാൻ, ചാർജല്ല നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ഒരു ഔട്ട്പുട്ട് എടുക്കണം. ഇതിനകത്ത് നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് എടുത്തിട്ട് നമുക്കൊരു ചെറിയ ഡിസ്ട്രിബ്യൂഷനായിട്ട് ഏതാ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സ്വിച്ച് ബോർഡുകൾ കുറച്ച് നിരത്തി വെക്കാം. നല്ല അടിപൊളി കാണാൻ കൊള്ളാം സ്വിച്ച് ബോർഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ. അപ്പോൾ ഇനി നമുക്ക് ഇൻവെർട്ടർ വെച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ഒന്ന് വെച്ച് നോക്കട്ടിനകത്ത്. കണ്ടിട്ട് ചിരി വരുന്നില്ലേ, കമ്പൊക്കെ വെച്ച് കുത്തിച്ച തൽക്കാലത്തേക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു വയറെ നമുക്ക് വലിയ ആവശ്യമൊന്നും ഇല്ലാത്തൊരു വയറാണ്. അതായത് എ സിയിൽ നിന്നും നമ്മൾ എന്തുവാ എ സിയിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടാണ് ഈ വയർ ആക്ച്വലി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ആണോ അല്ലേ എന്നൊക്കെ അറിയാം, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തൊക്കെ നോക്കാം. അതിന് മുമ്പ് ഇതൊന്ന് വെച്ച് ഇതിൻ്റെ പൊസിഷനൊക്കെ ഞാൻ നോക്കട്ടെ കറക്റ്റാവും അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ട ഇത് കാണുന്ന രീതിയിൽ ഇവിടെ ഒരു ഹോൾ അടിക്കേണ്ടി വരും. ദൂരണം ഊരിയിട്ട് നമുക്ക് വേണ്ട ആ ഒരു കറക്റ്റ് അളവെടുത്ത് ഹോൾ അടിച്ചിട്ട് ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോൾ തെള്ളി നിൽക്കുന്ന രീതിയിലാക്കി മാറ്റണം. എനിക്ക് ഫസ്റ്റ് പ്രൈമറിയായിട്ട് കണ്ടപ്പോൾ അത് തോന്നി. പിന്നെ നമ്മുടെ ബാറ്ററി അവിടെ നല്ലതുപോലെ പിടിച്ച് നിർത്താനായിട്ടുള്ള രണ്ട് ക്ലാമ്പിങ് കൊടുക്കണം. ഇവന് അതേപോലെ ഒരു ക്ലാമ്പിങ് കൊടുക്കണം. നമ്മുടെ ബാറ്ററി ക്ലാമ്പറില്ലേ, അതായത് താഴെ നിങ്ങളെ വന്നൊരു ക്ലാമ്പ് ചെയ്യുന്ന ബാറ്ററി ക്ലാമ്പറുണ്ട്. അപ്പോൾ അവനൊരു 2 or 3 കൊടുത്തവനവിടെ നിർത്തണം, ഇവനൊരു 2 കൊടുത്തവിടെ നിർത്തണം. കാര്യം വണ്ടി ഓടുന്ന വണ്ടിയാണ്, കിടന്ന് കുലിയും കൊണ്ടേ ഇരിക്കുവേ. അപ്പം നമുക്ക് ഇനി ഒരു ബാറ്ററി ഒന്ന് വർക്കാക്കിപ്പിച്ച് നോക്കാം അല്ലേ. ഇൻവെർട്ടറിലൊക്കെ ഒന്ന് കൊടുത്തൊന്ന് ഒന്ന് നോക്കാം വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. നമ്മുടെ ഇൻവെർട്ടർ ഓണായിട്ടുണ്ട്, ജസ്റ്റ് നമുക്കൊന്ന് കാണാം. വേണ്ട അടിച്ച് പിടിച്ചടി. അപ്പം അത് എന്തൊക്കെയാണ് കാണിക്കുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. ബാറ്ററി 3/4 ഉണ്ട്. അപ്പം ജസ്റ്റ് ഇതിനകത്ത് ഡിസ്പ്ലേക്കകത്ത് ബാറ്ററി കാണിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് എത്ര വോൾട്ട്, 12.3 volt ഉണ്ട് ചാർജ് ഉണ്ട്. പിന്നെ ആംബിയസ് ഇപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ആംബിയസ് കാണിക്കുന്നില്ല. അപ്പം ഇതിനകത്ത് കുറച്ച് ഡിസ്പ്ലേയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു. അപ്പം കുറച്ച് സമയമെടുത്ത് ഞാൻ മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഒന്നും നോക്കാതെ പറഞ്ഞു തരുമ്പോൾ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. സാധാ കാണിക്കുന്ന വോൾട്ടേജ് ആംബിയറൊക്കെ തന്നെയാണ് അത് കാണിച്ചു തരുന്നത്. പിന്നെ അതിനകത്ത് സ്പെഷ്യലായിട്ട് എന്തോ ഉള്ളതെന്നൊക്കെ ഞാൻ നോക്കിയിട്ട് പയ്യെ പയ്യെ കൊണ്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണണ്ടാലും ഇപ്പോൾ ഇതെനിക്ക് 2 ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇപ്പം അത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമുക്ക് മറ്റൊരു ബ്ലോഗിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് ഇതിനകത്ത് ബാറ്ററി അളവ് 3/4 കാണിക്കുന്നുണ്ട്, നമുക്കത് ഫുള്ള് ആക്കാം. ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് ഫുള്ളാക്കിയേക്കാം. അപ്പോൾ നമുക്കൊരു വീട്ടിൽ തന്നെ ഒരു കേബിൾ വലിച്ചിട്ട് ഇത് ഫുള്ളും നമുക്ക് ചാർജ് ചെയ്യാൻ കുത്തിയിടാം. ഏകദേശം ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ചാർജ് ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് ഒരു സപ്ലൈ എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ സോറി ഇൻവെർട്ടർ ചാർജ് ചെയ്യണത് ഇൻവെർട്ടർ അല്ല നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ ബാറ്ററി ആണ്ട ഇരിക്കൊണ്ട് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇൻവെർട്ടർ സപ്ലൈ വഴി നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഇൻവെർട്ടർ സിസ്റ്റമാണ്. ഇപ്പോൾ ഇത് സോളാർ കൊടുത്തു കഴിഞ്ഞാൽ സോളാർ ഇൻവെർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സോളാറിൻ്റെ ഇപ്പോൾ ഈ ഒരു ഞാൻ വീട്ടിൽ നിന്ന് കറണ്ട് എടുത്ത് കൊടുത്തതിന് പകരം സോളാർ കറണ്ട് ഉണ്ടാക്കി ഇവന് കൊടുക്കും, ഇവൻ ആ ബാറ്ററി ചാർജ് ചെയ്യും. സിമ്പിൾ പരിപാടി അല്ലേ? അപ്പോൾ അത് തന്നെ എൻ്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ബാറ്ററി ഒന്ന് നല്ലപോലെ ഈസി പുഷി ചാർജ് ആവട്ടെ. നമുക്കപ്പം വ്ലോഗ് അവസാനിപ്പിച്ചേക്കാം. അപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും പ്രോഡക്റ്റുകൾ കിട്ടാനുണ്ട്. അതായത് നമ്മുടെ റൂഫിലെ സോളാർ പാനലും കൂടെ കിട്ടിയതിൻ്റെ ചാർജ് കൺട്രോളർ, ചാർജ് കൺട്രോളർ ഒന്നും ഉണ്ട്. ആ ചാർജ് കൺട്രോളർ ഡയറക്റ്റ് നമ്മളിതിനകത്ത് കൊടുക്കലാണ് പതിവ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അത് കറണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ടും കിട്ടും സുഖമായി. പിന്നെ കറണ്ടിന് വേണ്ടി നമ്മളിവിടെ കരയേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ അപ്പോൾ എന്നെ ഇന്ന് സഹായിച്ച, അതല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സ്പോൺസറായ നമ്മുടെ ആംടെക്കിന് ഒരുപാട് ഹൃദയം നിറഞ്ഞ എൻ്റെ പേരിലും അതോടൊപ്പം തന്നെ എൻ്റെ പ്രേക്ഷകരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം അങ്ങനെ ഒരു എന്തുവാ ഒരു ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂ ചെയ്ത് കട റിവ്യൂ ചെയ്യണം അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമുക്കൊരു ഷോപ്പാണ്, അപ്പോൾ അതിൽ ഞാൻ നിനക്ക് ഒരു പ്രോഡക്റ്റ് തരാം. ഒരുപാട് വലിയ ഷോപ്പൊന്നും അല്ല, കൊച്ചൊരു ചെറിയ സ്ഥാപനം. അപ്പോൾ ഇനി ഫോട്ടോ കാഴ്ച തന്നെ. അപ്പം ഒരു ഒരു ചെറിയ ഒരു സ്ഥാപനമാണ്, ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ സെറ്റപ്പൊന്നുമല്ല. അപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു, ചേട്ടാ ഇത്രയും വലുതൊന്നും വേണം, എനിക്കൊരു ചെറുതൊരെണ്ണം മതി. അദ്ദേഹം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു വിട്ടത് ഒരു യമണ്ടൻ സാധനം. അത് ചിലരങ്ങനെയാണ്, നമുക്ക് മനസ്സറിഞ്ഞ് കൂടും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സറിഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ചേട്ടനെ സപ്പോർട്ട്. കാര്യം ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഒന്നും ചോദിച്ചതുമില്ല. ഒന്നും ചോദിക്കാൻ തന്നെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ തിരിച്ച് അങ്ങനെ 10 മടങ്ങ് ഞാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്തായാലും നമ്മുടെ വ്ലോഗ് നിർത്താനായിട്ടുള്ള സമയമായി. അപ്പോൾ നമുക്ക് വ്ലോഗ് നിർത്തിക്കളഞ്ഞേക്കാം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല, നമുക്കിനി പല പല സ്ഥലങ്ങളിൽ പോകണം. എന്താ ഇപ്പോൾ നമ്മുടെ റൂഫിൻ്റെ പരിപാടികളൊക്കെ ചെയ്യണ്ടേ. അപ്പം ബാറ്ററിക്ക് ഇതിൽ നിന്ന് ഞാൻ ഒരു വീട്ടിലോട്ട് വെച്ചങ്ങ് ചാർജ് ചെയ്യാം, ഫുള്ള് ചാർജ് ചെയ്യാനായിട്ടും കൂട്ടി വരത്തേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വണ്ടിയായിട്ട് നമുക്കൊന്ന് പോയി നമ്മുടെ സൈഡിലത്തെ എന്തുവാ നമ്മുടെ യാണിങ്സ് ഇല്ലേ, യാണിങ്സ് അല്ലെങ്കിൽ സൈഡിലത്തെ മറയ്ക്കുന്ന ആ റക്സിനെടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തപ്പി പിടിക്കണം, ഒന്ന് കണ്ടുപിടിക്കണം. ഒരാളുണ്ട് എനിക്കറിയാം, അവിടെ പോയി ഒന്ന് തിരക്കിയിട്ട് ഇത് ഒരു ഒരു ട്രയൽ അടിച്ചു പോകണം, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഒന്ന് വർക്കാകുമെന്ന് നോക്കണം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ തപ്പി പിടിക്കട്ടെ. ഒരു കടയിലായിരിക്കത്തില്ല, 2-3 കടയിൽ ഞാൻ കയറി ഇറങ്ങി അരിയും കണ്ടുപിടിക്കുന്ന കാര്യം. അതങ്ങനെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഈ കാര്യങ്ങളൊക്കെ. ഒരു കടയിൽ മാത്രം പോയി തിരക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വ്ളോഗ് കൂടെ നിർത്തി കളഞ്ഞേക്കാം. സോ ഗൈസ്, ഇറ്റ്സ് മീ മിലൻ ആൻ്റണി സൈനിങ് ഓഫ്. ബൈ.